നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് കണക്കുകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കാം കോവിഡ് കണക്കുകൾ. സംസ്ഥാനത്ത് ഇന്ന് 3671 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തൃശൂർ 490, കോഴിക്കോട് 457, കൊല്ലം 378, പത്തനംതിട്ട 333, എറണാകുളം 332, മലപ്പുറം 278, ആലപ്പുഴ 272, തിരുവനന്തപുരം 234, കോട്ടയം 227, കണ്ണൂർ 177, വയനാട് 159, പാലക്കാട് 130, കാസർഗോഡ് 119, ഇടുക്കി 85 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. യു കെയിൽ നിന്നും വന്ന 3 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇതോടെ അടുത്തിടെ യു കെയിൽ നിന്നും വന്ന 94 പേർക്കാണ് ഇതുവരെ കോവിഡ് 19 സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67812 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.41%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4164. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 91 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3317 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 250 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 13 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4142 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 223191 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 905 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ ആകെ 370 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. കേരളം കൂടാതെ തമിഴ്നാട്, പുതുച്ചേരി, അസം, ബംഗാൾ എന്നിവിടങ്ങളിലെയും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. April 6 വോട്ടെടുപ്പ്, May 2 വോട്ടെണ്ണും. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വ്യക്തമാക്കി. കോവിഡ് കണക്കിലെടുത്ത് ബൂത്തുകളുടെ എണ്ണം കൂട്ടിയതായും അദ്ദേഹം അറിയിച്ചു. വോട്ടെടുപ്പ് സമയം 1 മണിക്കൂർ വരെ നീട്ടാം. പത്രിക നൽകാൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം 2 പേർ മാത്രമേ പാടുള്ളൂ എന്നും നിർദ്ദേശിച്ചു. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് തപാൽ വോട്ട് ചെയ്യാം. വീട് കയറിയുള്ള പ്രചാരണത്തിന് 5 പേർ മാത്രമേ പാടുള്ളൂ. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, ആസാം, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ചേർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് വൈകിട്ട് നിലവിൽ വരും. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു. കേരളത്തിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം. April തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് UDFഉം LDFഉം ആവശ്യപ്പെട്ടപ്പോൾ May തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്നായിരുന്നു BJP ആവശ്യപ്പെട്ടത്. ജോസഫ് ഗ്രൂപ്പുമായി UDF ഇന്ന് നടത്താനിരുന്ന സീറ്റ് വിഭജന ചർച്ച മാറ്റിവെച്ചു. PG ജോസഫിനെ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചർച്ച മതിയെന്ന നിലപാടാണ് തിരുവനന്തപുരത്തെത്തിയ മോൻസ് ജോസഫും ജോയ് എബ്രഹാമും സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് PG ജോസഫിനെ കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച തൊടുപുഴയിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ജോസഫ് തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള യാത്രയുടെ സമാപന യോഗത്തിൽ രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഒപ്പം പങ്കെടുത്തിരുന്നു. നിലവിൽ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. LGS റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ചർച്ചയ്ക്ക് നിയമമന്ത്രി AK ബാലനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി, എന്നാൽ CPO ഉദ്യോഗാർത്ഥികളുമായി ചർച്ചയില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുകയാണ്. സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പിഴവുണ്ടെന്ന് ആവർത്തിക്കുകയാണ് CPO റാങ്ക് ഹോൾഡർമാർ. CPO റാങ്ക് ഹോൾഡേഴ്സ് ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ പൂർണ്ണമായും തള്ളിയാണ് ഉത്തരവിറക്കിയത്. റാങ്ക് ലിസ്റ്റിൽ നിന്നും 74% നിയമനം നടത്തിയതെന്നാണ് സർക്കാർ വാദം. കാലാവധി കഴിഞ്ഞ ലിസ്റ്റ് പുനരുജ്ജീവിപ്പിക്കാനാകില്ലെന്നും ഉത്തരവിൽ പറയുന്നു. വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് ഉത്തരവിലുള്ളതെന്നാണ് CPO ഉദ്യോഗാർത്ഥികൾ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ദൃശ്യം 2 ഹിന്ദിയിലും റീമേക്കിന് ഒരുങ്ങുന്നു. ഹിന്ദിയിൽ ദൃശ്യത്തിന്റെ 1 ഭാഗം നിർമ്മിച്ച കുമാർ മാങ്ങാതാണ് ഹിന്ദി റീമേക്കിനുള്ള റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അജയ് ദേവ്ഗണും തബുവുമാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ തീരുമാനിച്ചിട്ടില്ല. നിഷികാത്ത് കാമത്താണ് ഹിന്ദിയിൽ ദൃശ്യത്തിന്റെ 1 ഭാഗം സംവിധാനം ചെയ്തത്. 2022 സിനിമ റിലീസ് ചെയ്യുവാനാണ് തീരുമാനം. അതേസമയം ദൃശ്യം 2 ആമസോണിലൂടെ പ്രേക്ഷകരിലെത്തിയ 2 ദിനത്തിൽ സിനിമയുടെ തെലുങ്ക് പതിപ്പ് ഔദ്യോഗികമായി ജിത്തു ജോസഫ് പ്രഖ്യാപിച്ചു. മോഹൻലാലിന്റെ റോളിൽ വെങ്കടേഷ് നായകനാകുന്ന ദൃശ്യം 2 മാർച്ചിൽ തുടങ്ങും. മലയാളത്തിൽ ദൃശ്യം 2 പതിപ്പുകളും നിർമ്മിച്ച ആശീർവാദ് സിനിമാസാണ് തെലുങ്കിൽ ദൃശ്യം നിർമ്മിക്കുന്നത്. നടിയും
സംവിധായികയുമായ സുപ്രിയയാണ് ദൃശ്യം ആദ്യ ഭാഗം തെലുങ്കിൽ സംവിധാനം ചെയ്തിരുന്നത്. ജോർജുകുട്ടി തെലുങ്കിലെത്തിയപ്പോൾ രാമബാബു എന്നായിരുന്നു നായകന്റെ പേര്. രണ്ടാം ഭാഗത്തിലും തെലുങ്കിൽ മീണയാണ് നായിക. ആശാ ശരത് അവതരിപ്പിച്ച പോലീസ് ഓഫീസറുടെ റോളിൽ നദിയ മൊയ്തുവാണ് തെലുങ്കിൽ. ലൊക്കേഷൻ കണ്ടെത്തുന്നതിനും പ്രീ പ്രൊഡക്ഷൻ ജോലികൾക്കുമായി ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും ഹൈദരാബാദിലാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സൂര്യ ചിത്രം സുരറൈ പോട്ടർ ഓസ്കാർ പുരസ്കാരത്തിന് യോഗ്യത നേടി. പ്രാഥമിക ഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 366 ചിത്രങ്ങളിലാണ് ഈ ചിത്രവും ഇടം പിടിച്ചിരിക്കുന്നത്. ജനറൽ കാറ്റഗറിയിലാണ് ചിത്രം മത്സരിക്കുന്നത്. ചിത്രത്തിന്റെ സഹനിർമ്മാതാവായ രാജശേഖർ പാണ്ഡ്യനാണ് ഈ വിവരം പുറത്തുവിട്ടത്. ആമസോൺ പ്രൈമിലൂടെയാണ് സൂര്യറൈ പോട്ടർ റിലീസിനെത്തിയത്. മികച്ച പ്രതികരണമാണ് ചിത്രം നേടിയത്. എയർ ഡെക്കാൻ വിമാന കമ്പനി സ്ഥാപകൻ ക്യാപ്റ്റൻ ഗോപിനാഥിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രമായിരുന്നു ഇത്. ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാർക്ക് കൂടി യാത്ര ചെയ്യാൻ കഴിയുന്ന വിമാന സർവീസ് ഒരുക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപർണ ബാലമുരളി, ഉർവശി, പരേഷ് റാവൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കോവിഡ് പ്രതിസന്ധിയുള്ളതിനാൽ മത്സര ചിത്രങ്ങൾക്കുള്ള നിയമങ്ങളിൽ അക്കാദമി പലവിധ മാറ്റങ്ങളും വരുത്തിയിരുന്നു. സാധാരണ ജൂറി അംഗങ്ങൾക്കായി ലോസ് ആഞ്ചൽസിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഷോ സംഘടിപ്പിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ ഓൺലൈനായാണ് ജൂറി അംഗങ്ങൾ സിനിമ കണ്ടത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഷാർജയിലെ സ്കൂളുകളിൽ മാർച്ച് 25 വരെ പൂർണ്ണമായും ഓൺലൈൻ പഠന രീതി തന്നെ തുടരാൻ തീരുമാനം. എമിറേറ്റിലെ പൊതു സ്വകാര്യ സ്കൂളുകൾക്കും നഴ്സറികൾക്കും ഇത് ബാധകമാണെന്ന് അധികൃതർ വ്യാഴാഴ്ച അറിയിച്ചു. ഷാർജ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അധികൃതരും വിദ്യാഭ്യാസ മന്ത്രാലയം, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി എന്നിവരും ചേർന്നാണ് തീരുമാനമെടുത്തത്. ഇ ലേണിംഗ് തുടരുമ്പോൾ തന്നെ രാജ്യത്തെ കോവിഡ് സാഹചര്യങ്ങൾ അധികൃതർ സൂക്ഷ്മമായി വിലയിരുത്തി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും സുരക്ഷയും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതാവും നടപടികൾ. അതേസമയം അധ്യാപകരും സ്കൂൾ ജീവനക്കാരും സ്കൂളുകളിൽ നേരിട്ട് എത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനം അതത് സ്കൂളുകൾക്ക് വിട്ടു. രണ്ടാഴ്ചയിലൊരിക്കൽ നിർബന്ധ കോവിഡ് PCR ടെസ്റ്റ് നടത്തുന്നത് ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതത് ദിവസത്തെ റിപ്പോർട്ടുകൾ തമാം പോർട്ടലിൽ രേഖപ്പെടുത്തണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വിദേശത്ത് നിന്ന് വരുന്നവർക്ക് സംസ്ഥാനത്ത് സൗജന്യ കോവിഡ് ടെസ്റ്റ് നടത്തുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. പ്രവാസികൾക്കുള്ള RT-PCR ടെസ്റ്റ് സൗജന്യമായി നടത്തും. കോവിഡ് രണ്ടാം തരംഗത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകിയതായും KK ശൈലജ പറഞ്ഞു. നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് RT-PCR ടെസ്റ്റ് നിർബന്ധമാക്കിയത് വിവാദമായിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുത്തനെ കൂടിയതിനാലാണ് ടെസ്റ്റിംഗ് നിരക്കും കൂട്ടുന്നത്. ജനിതകമാറ്റം സംഭവിച്ച വൈറസ് കേരളത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നറിയാൻ വരുന്നവർക്കെല്ലാം ഉടനടി പരിശോധന നിർബന്ധമാക്കും. കേരളം ശാസ്ത്രീയമായി കോവിഡ് പ്രതിരോധം നടത്തിയെന്നും കോവിഡ് വ്യാപനം കേരളത്തിൽ ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. PC ജോർജ് വീണ്ടും NDA-യിലേക്ക്. UDF-ലേക്കുള്ള വഴികൾ അടഞ്ഞതോടെയാണ് വീണ്ടും NDA-യുടെ ഭാഗമാകുന്നത്. ജനപക്ഷം പാർട്ടിയെ NDA ഘടകകക്ഷിയാക്കുമെന്നാണ് റിപ്പോർട്ട്. 27-ന് ജോർജ് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും. PC ജോർജിനെ UDF-ൽ എടുക്കുന്നതിൽ ശക്തമായ എതിർപ്പുയർന്നിരുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസ് സമരവേദിയിലെത്തിയ PC ജോർജ് ഷാൾ അണിയിക്കാൻ നോക്കിയപ്പോൾ റിജിൽ മാക്കുറ്റി നിരസിച്ചിരുന്നു. പൊതു സ്വതന്ത്രനായി മത്സരിക്കാനായിരുന്നു UDF PC ജോർജിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ താല്പര്യമില്ലെന്ന് PC ജോർജ് അറിയിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു PC ജോർജ് NDA-യുടെ ഭാഗമായത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊല്ലം ബൈപ്പാസിൽ ടോൾ പിരിക്കാനെത്തിയ കമ്പനി അധികൃതരെ പോലീസ് തടഞ്ഞു. ജില്ലാ കളക്ടറുടെ ഉത്തരവില്ലാതെ ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ പോലീസ് ടോൾ ബൂത്തുകൾ അടപ്പിക്കുകയും ചെയ്തു. രാവിലെ 8 മുതൽ ടോൾ പിടിക്കാനായിരുന്നു സ്വകാര്യ കമ്പനിയുടെ തീരുമാനം. ദേശീയപാത അതോറിറ്റി അനുമതി പ്രകാരമാണ് സ്വകാര്യ കമ്പനി കരാർ ഏറ്റെടുത്തത്. ഒരു വർഷം മുൻപ് തുറന്ന കൊല്ലം ബൈപ്പാസിലായിരുന്നു ടോൾ പിരിവ് നടത്താൻ ശ്രമിച്ചത്. എന്നാൽ ടോൾ പിരിക്കാനെത്തിയ കമ്പനി പ്രതിനിധികളെ പോലീസ് തടഞ്ഞു. ടോൾ പിരിക്കാനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചതാകട്ടെ വാട്സപ്പ് വഴിയാണ്. ദേശീയപാത അതോറിറ്റിയുടെ സന്ദേശം ഇന്നലെ രാത്രി കളക്ടറുടെ ഫോണിലാണ് സന്ദേശമായി എത്തിയത്. എന്നാൽ ക്രമസമാധാന പ്രശ്നവും കോവിഡ് കാല പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടി കളക്ടർ പിരിവ് തടയുകയായിരുന്നു. പിരിവ് നടത്താനാകില്ലെന്ന വിവരം കമ്പനി അധികൃതരെ അറിയിക്കുകയും ചെയ്തു. പിരിവ് നിർത്തിവെക്കാൻ കമ്പനി അധികൃതർക്ക് നിർദ്ദേശം നൽകി. പ്രൊജക്ട് മാനേജർ എത്തിയ ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി BJP സംസ്ഥാന പ്രസിഡന്റ് KK സുരേന്ദ്രൻ. ഭരണപരാജയം മറച്ചുവെക്കാനാണ് പിണറായി UP മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്നതെന്ന് സുരേന്ദ്രൻ ആക്ഷേപിച്ചു.
യോഗിയുടെ കാൽ കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത മാത്രമേ പിണറായിക്കുള്ളൂവെന്നും മുഖ്യമന്ത്രി PR പ്രചാരണം നടത്തിയാൽ പോരെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. എടപ്പാളിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗി ആദിത്യനാഥിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഓഫീസിലാണ്, ജയിലിലല്ല. യോഗിയുടെ ഓഫീസ് ഡോളർ കടത്തിയിട്ടില്ലെന്നും സ്വന്തം പരാജയം മറച്ചുവെക്കാനാണ് പിണറായി യോഗിയെ ആക്ഷേപിക്കുന്നതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ദയനീയമായി പിണറായി വിജയൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അഴിമതി ആരോപണങ്ങൾ ഉയർന്നുവരുമ്പോൾ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് ആരോപിക്കുകയാണെന്നും രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനുള്ള എന്ത് യോഗ്യതയാണ് പിണറായിക്കുള്ളതെന്നും സുരേന്ദ്രൻ ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ആലപ്പുഴ മാന്നാറിൽ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രധാന പ്രതി പിടിയിലായി. പൊന്നാനി സ്വദേശി ഫഹദ് ആണ് പിടിയിലായത്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച മാരുതി ബെലനോ കാറും പോലീസ് പിടിച്ചെടുത്തു. ഇന്ന് പുലർച്ചെയോടെയാണ് ഫഹദിനെ പോലീസ് പിടികൂടിയത്. ഇയാളെ മാന്നാറിലെത്തിച്ചു. യുവതിയുടെ വീട്ടിലേക്കുള്ള വഴി പ്രതികൾക്ക് കാണിച്ചു കൊടുത്ത മാന്നാർ സ്വദേശി പീറ്ററിനെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്നാണ് പ്രധാന പ്രതി ഫഹദിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. ദുബൈയിൽ നിന്ന് കഴിഞ്ഞ 19-ന് നാട്ടിലെത്തിയ മാന്നാർ കുരുട്ടിക്കാട് സ്വദേശിനി ബിന്ദുവിനെയാണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കടത്ത് സംഘം വീടാക്രമിച്ച് തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് പാലക്കാട് നിന്ന് യുവതിയെ കണ്ടെത്തി. ഇതിനു പിന്നാലെ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ സ്വർണം കടത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ ബിന്ദു നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വൻ സ്ഫോടക ശേഖരം പിടികൂടി. ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് സ്ഫോടക ശേഖരം പിടികൂടിയത്. 117 ജലാറ്റിൻ സ്റ്റിക്കുകളും 350 ഡിറ്റണേറ്ററുകളുമാണ് പിടികൂടിയത്. RPFന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. സംശയാസ്പദ സാഹചര്യത്തിൽ കണ്ടെത്തിയ യാത്രക്കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചെന്നൈയിൽ നിന്ന് തലശ്ശേരിയിലേക്കാണ് ഇവർ ടിക്കറ്റ് എടുത്തിരുന്നത്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനത്ത് ഇന്ന് 4 ലക്ഷം ഡോസ് കോവിഡ് വാക്സിനുകൾ കൂടിയെത്തും. കോവിഷീൽഡ് വാക്സിനുകളാണ് കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിലും വാക്സിൻ വിതരണത്തിനുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ നൽകുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ന് 611 കേന്ദ്രങ്ങളിലാണ് മരുന്നു വിതരണം നടക്കുക. തിരുവനന്തപുരത്ത് 138,000, എറണാകുളത്ത് 159,000, കോഴിക്കോട് 109,000 ഡോസ് വാക്സിനുകളാണ് എത്തുക. വാക്സിൻ വിതരണം വേഗത്തിലാക്കാൻ കോവിഡ് മുൻനിര പോരാളികൾക്ക് സ്പെഷ്യൽ ഡ്രൈവ് വഴി വാക്സിനുകൾ നൽകും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ആലപ്പുഴ ചേർത്തല വയലാറിൽ SDPI RSS സംഘർഷത്തിൽ കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ നന്ദു കൃഷ്ണയുടെ കൊലപാതകത്തിൽ ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 25 SDPI പ്രവർത്തകർ പ്രതികളായുള്ള കേസിൽ 8 പേർ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ ഓൺലൈൻ വഴി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ചേർത്തല വയലാർ മേഖലകളിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ സമീപ സ്ഥലങ്ങളിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്ക് ഓരോ മേഖല തിരിച്ചു നൽകിയാണ് സുരക്ഷ ഉറപ്പാക്കുന്നത്. നേരത്തെ സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിൽ 3 ദിവസത്തേക്ക് ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വയലാറിലെ നാഗംകുളങ്ങര കവലിയിൽ രാത്രി 7 മണിക്ക് ശേഷമാണ് സംഘർഷമുണ്ടായത്. ഉച്ചയ്ക്ക് SDPIയുടെ വാഹനജാഥയിലെ പ്രസംഗത്തെ ചൊല്ലി RSS പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച് ഇരുവിഭാഗവും സന്ധ്യയ്ക്ക് പ്രകടനം നടത്തിയിരുന്നു. പ്രകടനം കഴിഞ്ഞ് പിരിഞ്ഞു പോയവർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. RSS നാഗംകുളങ്ങര ശാഖയിലെ ഘടനായക് ആയ തട്ടാംപറമ്പിൽ നന്ദു കൃഷ്ണയാണ് കൊല്ലപ്പെട്ടത്. നന്ദുവിന്റെ തലയ്ക്ക് പിന്നിലേറ്റ വെട്ടാണ് മരണകാരണം. സംഘർഷത്തിൽ 3 SDPI പ്രവർത്തകർക്കും 3 RSS പ്രവർത്തകർക്കും വെട്ടേറ്റിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. പാലാരിവട്ടം മേൽപ്പാലം പുനർനിർമ്മാണം പൂർത്തിയാക്കി അടുത്ത മാസം 6-ന് ഗതാഗതത്തിന് തുറന്നു നൽകിയേക്കും. 95% നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വൈകാതെ നിലവിൽ വരുമെന്നതിനാൽ ഉദ്ഘാടന തീയതി സംബന്ധിച്ച് സർക്കാർ ഉടൻ അന്തിമ തീരുമാനമെടുക്കും. പാലത്തിന്റെ ബലക്ഷയം, അഴിമതി വിവാദം, കേസ്, മുൻമന്ത്രിയുടെ അടക്കം അറസ്റ്റ്, ഭാരപരിശോധന തർക്കം, അങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾ കടന്നാണ് പാലാരിവട്ടം മേൽപ്പാലം പുനർനിർമ്മാണം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. തൂണുകളുടെ ബലപ്പെടുത്തൽ, പുതിയ പിയർ ക്യാപ്പുകൾ, പുതുക്കിപ്പണിത ഗർഡറുകൾ സ്ഥാപിക്കുന്ന പണികൾ, ഡെക് സ്ലാബ് നിർമ്മാണം എന്നിവയെല്ലാം പൂർത്തിയായി. പാലത്തിന്റെ അന്തിമ ടാറിംഗ് ജോലികൾ 50% പൂർത്തിയാക്കി. പെയിന്റിംഗ് ജോലികളും ആരംഭിച്ചു. 19 സ്പാനുകളിൽ 17 പൊളിച്ചു പണിതു. മധ്യഭാഗത്തെ സ്പാനിൽ ബലപ്പെടുത്തൽ പ്രവൃത്തികൾ മാത്രമാണ് നടത്തിയത്. മാർച്ച് 5 ശേഷം എപ്പോൾ വേണമെങ്കിലും ഉദ്ഘാടനം നടത്താമെന്നാണ് നിർമ്മാണ മേൽനോട്ട ചുമതലയുള്ള DMRC സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.
വ്യവസായി മുകേഷ് അംബാനിയുടെ മുംബൈയിലെ വസതിക്ക് സമീപം ബോംബ് നിറച്ച കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. 20 ജെലാറ്റിൻ സ്റ്റിക് നിറച്ച സ്കോർപിയോ കാറാണ് കണ്ടെത്തിയത്. വീടിന് മുന്നിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് കാർ ആദ്യം കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. ഇതിന് പിന്നാലെ ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജലാസ്റ്റിൻ സ്റ്റിക്കുകൾ എക്സ്പ്ലോസീവ് ഡിവൈസുമായി ബന്ധിപ്പിച്ചിരുന്നില്ല. മുംബൈ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സൗദിയിൽ ഐടി ടെലികോം മേഖലയിൽ നിതാഖാത്ത് വ്യവസ്ഥയിൽ മാറ്റം വരുത്തി. ഐടി ടെലികോം മേഖല വിപുലീകരിച്ച് പുതിയ 7 തൊഴിൽ മേഖലകളാക്കിയാണ് നിതാഖാത്തിൽ മാറ്റം വരുത്തിയത്. എന്നാൽ പുതിയ മാറ്റം നിരവധി വിദേശികൾക്ക് തൊഴിൽ നഷ്ടമാകാൻ കാരണമാകും. ഐടി ടെലികോം മേഖലയിലെ വിവിധ തസ്തികകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ഒരു പൊതുവായ സ്വദേശിവൽക്കരണ അനുപാതമാണ് നിതാഖാത്തിൽ ഇതുവരെ ബാധകമായിരുന്നത്. എന്നാൽ ഐടി ടെലികോം എന്ന മേഖല നിതാഖാത്തിൽ നിന്ന് റദ്ദാക്കുകയും പകരം പുതിയ 7 മേഖലകൾ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മാനവശേഷി സാമൂഹിക വികസന മന്ത്രി ഉത്തരവിറക്കി. മാർച്ച് 14 അഥവാ ഷബാൻ 1 മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരും. ഇതനുസരിച്ച് ഐടി ഓപ്പറേഷൻസ് റിപ്പയർ, ടെലികോം ഓപ്പറേഷൻസ് റിപ്പയർ, ഐടി ഇൻഫ്രാസ്ട്രക്ചർ, ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ, ഐടി സൊല്യൂഷൻസ്, ടെലികോം സൊല്യൂഷൻസ്, പോസ്റ്റൽ സേവനം എന്നീ 7 മേഖലകളാണ് പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കുവൈത്ത് 60-ാം ദേശീയ ദിനം ആഘോഷിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ പൊതുപരിപാടികൾ ഒഴിവാക്കിയായിരുന്നു ദിനാചരണം. സ്വാതന്ത്ര്യലബ്ധിയുടെ 60-ാം വാർഷികത്തിൽ മുഴുവൻ രാജ്യനിവാസികൾക്കും കുവൈത്ത് ഭരണാധികാരികൾ ആശംസകൾ നേർന്നു. മഹാമാരിയുടെ സാഹചര്യത്തിൽ ആരവങ്ങളോ ആഘോഷ പരിപാടികളോ ഇല്ലാതെയായിരുന്നു ഇത്തവണ ദേശീയ ദിനം കടന്നുപോയത്. ആഘോഷങ്ങൾ വീട്ടിലൊതുക്കണമെന്ന് കർശന നിർദ്ദേശമുള്ളതിനാൽ തെരുവുകൾ വിജനമായിരുന്നു. ഒത്തുചേരലുകൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ല എന്നുറപ്പുവരുത്താൻ രാജ്യമെങ്ങും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. ദേശീയ ദിനത്തിന്റെ ഭാഗമായി 4 ദിവസം അവധിയുണ്ടെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം പ്രവാസി കൂട്ടായ്മകളും ആഘോഷങ്ങൾ ഓൺലൈൻ പരിപാടികളിൽ ഒതുക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ട് ഇന്ന് 1 വർഷം. 2020 ഫെബ്രുവരി 24 ഒമാനിലെ ആദ്യ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആദ്യ രോഗബാധ റിപ്പോർട്ട് ചെയ്തത് മുതൽ ജാഗ്രതയോടെയും കരുതലോടെയും സ്വദേശികൾക്കൊപ്പം വിദേശികളെയും ചേർത്ത് പിടിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഒമാൻ നടത്തിയത്. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ആദ്യം നിർത്തിവച്ചത് ഇറാനിലേക്കുള്ള വിമാന സർവീസുകളാണ്. മാർച്ച് 1 മുതൽ ഘട്ടംഘട്ടമായുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. മാർച്ച് 11 കോവിഡ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനായി ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുപ്രീം കമ്മിറ്റി രൂപവത്കരിച്ച് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഉത്തരവിട്ടു. മാർച്ച് 18 ഒമാനികളും GCC പൌരന്മാർ അല്ലാത്തവർക്കും പ്രവേശന വിലക്ക് പ്രാബല്യത്തിലായി. ഏപ്രിൽ 1 ഒമാനിലെ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ലോക്ഡൌൺ അടക്കം നിയന്ത്രണങ്ങൾ നീക്കിത്തുടങ്ങിയത് ജൂൺ 1 മുതലാണ്. എന്നാൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോവിഡിന്റെ 2-ാം വരവിന്റെ ഭീതിയിലാണ് ഒമാൻ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ച സൈന്യത്തിനെതിരെ മ്യാൻമറിൽ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. പ്രധാന നഗരമായ യാങ്കൂണിൽ പ്രതിഷേധക്കാരും സൈനിക അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടി. അതിനിടെ സൈന്യവുമായി ബന്ധപ്പെട്ട അക്കൌണ്ടുകൾക്ക് ഫേസ്ബുക്കും വിലക്കേർപ്പെടുത്തി. തെരുവുകളിൽ ജനരോഷം ആളിക്കത്തുമ്പോൾ പ്രതിഷേധങ്ങൾക്ക് തടയിടാൻ സൈനിക അനുകൂലികളും നഗരങ്ങളിൽ ഇറങ്ങിയ കാഴ്ചയ്ക്കാണ് മ്യാൻമാർ സാക്ഷ്യം വഹിച്ചത്. അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. ആയുധങ്ങളുമായാണ് സൈനിക അനുകൂലികൾ എത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. വലിയ നഗരമായ യാങ്കോണിൽ പ്രതിഷേധക്കാരും സൈനിക അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടി. അതിനിടെ മ്യാൻമാർ സൈന്യവുമായി ബന്ധപ്പെട്ട അക്കൌണ്ടുകൾ ഫേസ്ബുക്ക് നിരോധിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്വവർഗ വിവാഹം മൗലികാവകാശം എന്ന നിലയിൽ അംഗീകാരം നൽകരുതെന്നും അതിന് കോടതികൾ അനുമതി നൽകരുതെന്നും കേന്ദ്ര സർക്കാർ. ഹിന്ദുവിവാഹം നിയമപ്രകാരം സ്വവർഗ വിവാഹം അംഗീകരിക്കണമെന്ന് കാട്ടി ഡൽഹി ഹൈക്കോടതിയിലെത്തിയ ഒരു ഹർജിയിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ പരമ്പരാഗത വിവാഹ സങ്കല്പങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങളുടെയും ലംഘനമാണ് സ്വവർഗ വിവാഹമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. വ്യക്തിബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിവാഹം പോലുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയല്ല സർക്കാരാണെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വിവാഹം എന്ന വ്യവസ്ഥിതിക്ക് വളരെയേറെ പരിശുദ്ധിയാണ് കൽപ്പിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന് നിയമപരമായ അംഗീകാരം എന്നതിലുപരി രാജ്യത്തിന് പുരാതനമായ ചില സംസ്കാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നടപ്പുരീതികൾ എന്നിവയുണ്ടെന്നും അവയെ ആശ്രയിച്ചാണ് വിവാഹം എന്ന ചടങ്ങ് നടക്കുന്നതെന്നും കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. OTT പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാനുള്ള മാർഗരേഖ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. OTT പ്ലാറ്റ്ഫോമുകളെ നിരീക്ഷിക്കാൻ ത്രിതല സംവിധാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവ്ദേക്കർ, രവിശങ്കർ പ്രസാദ് എന്നിവർ ചേർന്നാണ് മാർഗരേഖ പുറത്തിറക്കിയത്.
OTT പ്ലാറ്റ്ഫോമുകളുടെ ഉള്ളടക്കത്തിന് IT നിയമപ്രകാരമുള്ള ചട്ടങ്ങൾ നിർബന്ധമാക്കിയതായി മന്ത്രിമാർ പറഞ്ഞു. OTT പ്ലാറ്റ്ഫോമുകൾക്ക് പുറമെ സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിലുള്ള മാർഗരേഖയും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. പ്രകോപനപരമായ പോസ്റ്റുകൾ 24 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണമെന്ന് മാർഗരേഖയിൽ പറയുന്നു. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കായി സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതും വിലക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. നടിയെ ആക്രമിച്ച കേസിൽ 8-ാം പ്രതി നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി തള്ളി. പ്രോസിക്യൂഷന്റെ ഹർജിയാണ് കൊച്ചിയിലെ പ്രത്യേക വിചാരണ കോടതി തള്ളിയത്. സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ദിലീപ് ഈ കേസിലെ മാപ്പുസാക്ഷിയായ വിപിൻ ലാൽ അടക്കമുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്നുമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത്. മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ കാലത്താണ് ഹർജി നൽകിയതെങ്കിലും വാദം നീണ്ടുപോവുകയായിരുന്നു. ഉപാധികളോടെയാണ് ദിലീപിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ ജാമ്യവ്യവസ്ഥയിലെ പ്രധാന നിബന്ധനകൾ ദിലീപ് ലംഘിച്ചെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ജനുവരിയിലാണ് പരാതി ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ ആരോപണത്തിന് തെളിവില്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചു. അതിനിടയിൽ കേസിൽ പഴയ പ്രോസിക്യൂട്ടർ എ സുരേഷിനെ മാറ്റി പുതിയ പ്രോസിക്യൂട്ടറെ നിയമിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇന്ത്യക്ക് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിൽ കളിക്കാൻ ക്ഷണം. ടൂർണമെന്റിൽ അതിഥി രാജ്യങ്ങളായി മത്സരിക്കേണ്ട ഓസ്ട്രേലിയയും ഖത്തറും പിന്മാറിയതോടെയാണ് അധികൃതർ ഇന്ത്യയെ ക്ഷണിച്ചത്. കഴിഞ്ഞ വർഷം നടക്കാനിരുന്ന ടൂർണമെന്റ് കോവിഡിനെ തുടർന്ന് ഈ വർഷത്തിലേക്ക് മാറ്റിവെച്ചിരുന്നു. ഇതിലേക്കാണ് ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചത്. അതേസമയം ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിന്ന് ജൂൺ മാസത്തിലേക്ക് മാറ്റിയതിന്റെ പശ്ചാത്തലത്തിൽ ഈ ക്ഷണത്തിന് ഇന്ത്യ മറുപടി നൽകിയിട്ടില്ല. കോപ്പ അമേരിക്ക കളിക്കാൻ ഇന്ത്യക്ക് ക്ഷണം ലഭിച്ച വിവരം അഖിലേന്ത്യാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കുശാൽ ദാസ് സ്ഥിരീകരിച്ചു. ജൂൺ 11-ാണ് കോപ്പ അമേരിക്ക ആരംഭിക്കുന്നത്. കൊളംബിയയും അർജന്റീനയുമാണ് ആതിഥേയർ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കർഷക സമരം അവസാനിപ്പിക്കാൻ വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. കർഷകരുമായി ചർച്ചയ്ക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അറിയിച്ചു. വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള കർഷക സമരം അവസാനിപ്പിക്കാൻ കേന്ദ്രം വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായേക്കും. കർഷകരുമായി ചർച്ചയ്ക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാണെന്നും കേന്ദ്രം കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ വ്യക്തമാക്കി. എന്നാൽ മന്ത്രിയുടെ നിർദ്ദേശത്തോട് കർഷക സംഘടനകൾ പ്രതികരിച്ചിട്ടില്ല. കാർഷിക നിയമങ്ങൾ 1.5 വർഷം മരവിപ്പിക്കാമെന്ന വ്യവസ്ഥ അംഗീകരിക്കണം. ഇക്കാലയളവിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുമിച്ച് പരിഹരിക്കാമെന്നും മന്ത്രി അറിയിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കർഷക നേതാവ് നരേഷ് ടിക്കായത്തും ഇന്നലെ പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം സമരം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഹരിയാനയിലെ അർദ്ധസൈനികരുടെ സേവനം നീട്ടി. അതിർത്തിയിൽ നാളെ യുവ കിസാൻ ദിവസ് ആചരിക്കുന്നതിന്റെ ഭാഗമായി യുവാക്കൾ സമരം നയിക്കും. രാജ്യത്തെ യുവാക്കളോട് അതിർത്തിയിലെ കർഷക സമരങ്ങളിൽ പങ്കെടുക്കാൻ കർഷകർ ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. യുഎസിൽ സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്നതിൽ നിന്ന് ചില വിഭാഗം കുടിയേറ്റക്കാരെ വിലക്കുന്ന ട്രംപിന്റെ ഉത്തരവ് ജോ ബൈഡൻ റദ്ദാക്കി. കോവിഡ് മൂലമുള്ള തൊഴിൽ നഷ്ടത്തിൽ നിന്ന് US പൌരന്മാരെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഏപ്രിലിൽ ട്രംപ് കൊണ്ടുവന്ന വിലക്ക് ഈ മാർച്ച് 31 വരെയായിരുന്നു ബാധകം. വിലക്ക് അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് എതിരാണെന്ന് ബൈഡൻ വ്യക്തമാക്കി. പ്രതിവർഷം നൽകുന്ന 11 ലക്ഷം ഗ്രീൻ കാർഡാണ് അമേരിക്ക നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ശബരിമല യുവതീ പ്രവേശനം, പൗരത്വ ഭേദഗതി എന്നിവയ്ക്കെതിരായതിൽ ആദ്യം പിൻവലിക്കുന്നത് കുറ്റപത്രം നൽകിയ കേസുകൾ. ഇത്തരത്തിൽ 1500-ലേറെ കേസുകളുണ്ടെന്നാണ് വിലയിരുത്തൽ. കേസുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ പോലീസിനും നിയമവകുപ്പിനും സർക്കാർ നിർദ്ദേശം നൽകി. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ സമരത്തിന്റെ പേരിൽ 5000-ലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നാമജപ ഘോഷയാത്ര, നിരോധനാജ്ഞ ലംഘനം, ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തി തുടങ്ങിയ നിസ്സാര കേസുകൾക്കൊപ്പം പോലീസിനെ ആക്രമിക്കലും സ്റ്റേഷന് ബോംബെറിയലുമടക്കം ഗുരുതര സ്വഭാവമുള്ളതും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകളാണ് പിൻവലിക്കാനായി പരിഗണിക്കുന്നത്. അതിൽ തന്നെ കുറ്റപത്രം നൽകിയ കേസുകൾ മാത്രമേ നിയമപരമായി പിൻവലിക്കാനാവൂ. ഇത്തരത്തിൽ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് 1007 കേസുകളിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. 4163 പേർ പ്രതികളാണ്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരങ്ങളിൽ 500-ലേറെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കുറ്റപത്രം നൽകിയിരിക്കുന്നത് 311 കേസുകളിലാണ്. 1809 പേരാണ് ഇവയിൽ പ്രതികളായുള്ളത്. ഈ കേസുകളാവും ആദ്യം പിൻവലിക്കുക. ഇവയിൽ ഭൂരിഭാഗവും പോലീസ് സ്വമേധയാ എടുത്തവയായതിനാൽ പരാതിക്കാരന്റെ സ്ഥാനത്ത് വരുന്നത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ കേസ് പിൻവലിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വഴി കോടതിയിൽ അപേക്ഷ നൽകിയാൽ മറ്റ് നിയമ തടസ്സങ്ങളുണ്ടാവില്ല.
അതുകൊണ്ട് ഇത്തരം കേസുകളുടെ വിശദാംശങ്ങൾ ഉടൻ ശേഖരിക്കാനാണ് പോലീസിനും നിയമവകുപ്പിനും നൽകിയിരിക്കുന്ന നിർദ്ദേശം. വിവരങ്ങൾ ശേഖരിച്ച ശേഷം അവയിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ നോക്കി കേസുകളുടെ പട്ടിക തയ്യാറാക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.